സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന കുറെ ഫാക്ടർ ഉണ്ട്. കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്, ഒരിക്കലും കണ്ടോണ്ടിരിക്കേണ്ട സിനിമയാണ്. നീറ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ പടം, സുരേഷ് ഗോപിയുടെ ശക്തമായ തിരിച്ചൊരു കണ്ണൂർ സ്കോറിന് ശേഷം നല്ലൊരു പടം കണ്ടു. നിങ്ങൾ തന്നെ വന്ന് കാണ, കണ്ടിട്ട് അഭിപ്രായം പറയാം. നല്ല നന്നായിട്ടുണ്ട്, നല്ല സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം കുഴപ്പമില്ല, കൊള്ളാം. ഈ സൈക്കോ പടമാണ്, സൈക്കോടെ ഇത് ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട്. പറയാം, ഇത് വേറൊരു വെറൈറ്റി, ഒരു കുടുംബ ചിത്രം. ഇത്ര കാലത്തിന് കണ്ടൊരു ഏറ്റവും നല്ല പടം, നീറ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ പടം, സുരേഷ് ഗോപിയുടെ ശക്തമായ തിരിച്ചൊരു. ബിജു മേനോനും നല്ല രസമായിരുന്നു, നല്ല വില്ലൻ, നല്ല എൻഡിങ്, എല്ലാം നല്ല ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന നല്ല സൂപ്പർ സിനിമ. വെറൈറ്റി അത്യാവശ്യം നല്ല പടമാണ്, കണ്ടോണ്ടിരിക്കും. ശരിക്കും ഒരു ത്രില്ലറാണ്, തിയേറ്ററിൽ കാണാനുള്ള ടഫൊക്കെ ഉണ്ട്. സസ്പെൻസ് അല്ല, ഒരു വേറൊരു ടൈപ്പ് ഒരു ത്രില്ലറാണ്. സ്ലോ പേസ് ആയിട്ടാണ് പോകുന്നത്, ക്ലൈമാക്സ് ആകുമ്പോൾ നല്ലൊരു ഇതാണ്. ക്ലൈമാക്സ് നല്ല സെറ്റായിരുന്നു, നല്ല അടിപൊളി പടം, വേറെ ബോറിംഗ് ആയിട്ടും തോന്നിയില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. നല്ല അടിപൊളിയാണ്, ഇതുവരെ നമ്മൾ കണ്ടില്ലാത്ത ഒരു കോമ്പോയാണ്, നല്ല രസം ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ്, ഒരിക്കലും കണ്ടോണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ വളരെ ഇതായിട്ട് ടെസ്റ്റ് സെക്കൻഡ് ഹാഫ് ശേഷം ലാഗ് പോലെ തോന്നി, പക്ഷെ എനിക്കത് ലാഗ് അല്ല, ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി, ബിജു മേനോൻ ഏകദേശം ഒരേ ലെവലിൽ എത്തിയിട്ടുണ്ട്, ഈക്വലായിട്ട് നിന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിന് ശേഷം നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന കുറെ ഫാക്ടർ ഉണ്ട്. കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു സ്റ്റോറി, ഒരു ബോർ തോന്നിയില്ല. കാണാൻ പറ്റിയ ഒരു മൂവിയാണ്, നല്ലൊരു സുരേഷ് ഗോപിയുടെ ഒരു നല്ലൊരു ക്യാരക്ടർ തന്നെ. ബിജു മേനോൻ്റെ ആക്ടിങ് വളരെ നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് ശേഷം ഇപ്പോൾ അങ്ങനെ ഒരു ആക്ടിങ് കാണുന്ന നല്ല പടമാണ്. ബിജു മേനോനാണ് നല്ല ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല ലീഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കാസ്റ്റിംഗ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്, വൺ ടൈം മാച്ചുകൾ തന്നെയാണ്. അഞ്ചാം പാതിരയുടെ എന്ന് പറയാനല്ല, ഇത് ശരിക്കും അതിൻ്റെ അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ക്രൈം ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഒരു പ്രത്യേക കാറ്റഗറിപ്പെടുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം അത് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ക്രൈം ത്രില്ലറിനോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോ വന്ന് കണ്ടത് തന്നെ. അത് ബിജു മേനൻ്റെയാണ് ക്യാരക്ടർ, രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പടം നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി, വന്ന് കാണുക എല്ലാവരും, എന്നിട്ട് അഭിപ്രായം പറയാം. അല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങൾ, അതായത് ബാക്കിയുള്ളവർ പറയണ കേട്ടിട്ടും ആരും വന്ന് അഭിപ്രായം പറയില്ല. നിങ്ങൾ തന്നെ വന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. ഗരുഡൻ റാഞ്ച്, അത് ബാക്കിയുള്ളവർ തീരുമാനിക്കേണ്ട കാര്യം. എനിക്കിഷ്ടപ്പെട്ടു, ബാക്കിയുള്ളവർ വന്ന് കാണുക, കണ്ടിട്ട് പറയുക. സൂപ്പർ പടം, നല്ല ടിസ്റ്റുള്ള പടം, ഒന്നല്ല ഒരുപാട്, ഒന്നിൽ കൂടുതൽ ടിസ്റ്റുള്ള വളരെ നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു. എക്സലന്റ് പടം തന്നെ പറയാം, എസ്പെഷ്യലി ബിജു മേനോന്റെ. പിന്നെ സുരേഷ് ഗോപിയേക്കാൾ ഒരുപടി മുന്നിൽ, ഹീറോ സുരേഷ് ഗോപിയാണ്. നല്ല ത്രില്ലർ, പബ്ലിസിറ്റി എല്ലാം കുറവായിരുന്നല്ല, അതുകൊണ്ടായിരിക്കും ഇനീഷ്യൽ തിരക്കം കുറവാണ്. കണ്ണൂർ സ്കോറിന് ശേഷം നല്ലൊരു പടം കണ്ടു. പിടിച്ചിരുത്തം എന്ന് വെച്ചാൽ പടം ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് പോകുന്നത്. പിടിച്ചിരുത്തും ആ ഒരു മേക്കിംഗ് ലെവലായാലും കഥ രചനയൊക്കെ കിട്ടണം. അല്ല, സൂപ്പർ പടമാണ്. സുരേഷ് ഗോപി അയാളുടെ പോലീസിൻ്റെ ഒരു സെറ്റപ്പ് വീണ്ടും കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്നുള്ള പോയി. അത്ര ഒരു സ്റ്റോറി പറയുന്നില്ല, ബട്ട് നല്ലൊരു എൻഗേജിംഗ് ആണ് ഫിലിം, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. രണ്ടുപേരും കട്ടക്കേട്ടയ്ക്ക് നമ്മൾ ഒന്നിനൊന്നിന്, കാരണം നമ്മൾ ഒരിക്കൽ വിചാരിക്കും നല്ല അടുത്ത് സംഭവിക്കുന്നത്, നല്ല രീതിയിൽ പോകുന്നുണ്ട് ഫിലിം. ബട്ട് എന്നാലും രണ്ട് മണിക്കൂർ കാണാൻ നമുക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ത്രില്ലിംഗ് ആയിട്ട് അവിടെ പിടിച്ചിരുത്തുണ്ട്. നമ്മൾ ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉണ്ടാകും, നമുക്ക് കയറിയിട്ട് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എന്തായാലും വരുന്നില്ല. എനിക്ക് വന്നില്ല. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു, പക്ഷേ നമ്മൾ അത് വെച്ച് നോക്കിയതൊന്നും അല്ല സെക്കൻഡ് ഹാഫ്.